മുട്ട മുട്ടായി 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 കോഴി മുട്ടായി കോഴി മുട്ടായി നാടൻ കോഴി മുട്ടായി എടാ രോഗി കോഴിയല്ല പറന്നു മുട്ടായിരുന്നു വല്ലതും പറ്റിയോ പിന്നെ പറ്റാവ് പത്തഞ്ഞൂറ് രൂപയുടെ മുട്ടയല്ല പൊട്ടിയത് അതല്ല ദേഹത്തും എല്ലാം പറ്റിയോ ഇല്ല എനിക്കൊന്നും പറ്റിയില്ല ഒരാള് ആക്സിഡന്റ് പെട്ട് മരിക്കാൻ പോകുമ്പോ അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ചർച്ച നടത്താൻ വേണ്ടത് വരും വരും എവിടേക്ക് ആശുപത്രിയിലേക്ക് അത് മാത്രമൊന്നുമില്ല അത് നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് നടക്കാനാ പറഞ്ഞത് നിങ്ങൾ ആരാ ജീപ്പ് ജീപ്പ് എനിക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല ഞാൻ ഈ ആക്സിഡന്റ് ഉണ്ടായാലും എല്ലാവരും രക്ഷിക്കാം ചന്ദ്രമംഗല ആശുപത്രിയിലോട്ട് പോട്ടെ എന്തിനാ സാർ ഇതൊക്കെ നിങ്ങൾ അധികം സംസാരിക്കരുത് ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാ പരിശോധനയും കഴിയുമ്പോ മനസ്സിലാവും സിസ്റ്റർ രക്തം കഫം മല മൂത്രം എല്ലാം വിശദമായി പരിശോധിക്കണം സാർ എക്സ്റേ ആ എക്സ്റേ തലയുടെ നെഞ്ചിന്റെ പിന്നെ എല്ലാ സന്ധി ബന്ധങ്ങളുടെയും ഓരോന്നിരിക്കട്ടെ എല്ലാം എടുത്തല്ലോ ഇതിലും ഭേദം ആക്സിഡന്റ് ഞാൻ ചത്തു പോകുന്നതായിരുന്നു അതിന് ഇനിയും സമയമുണ്ടല്ലോ എല്ലാ പരിശോധനയും ചേർത്ത് ബില്ല് എന്ത് വരും 1500 വരും സാർ വെരി ഗുഡ് എങ്കിലും നേരെ ഡോക്ടർ കൊണ്ടുപോയി കാണിക്ക് എക്സ്റേ പരിശോധന റിപ്പോർട്ട് എല്ലാം കാണിക്കണം ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അത് ഉടൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്തേക്ക് ഒന്നിനും ഒരു കുറവും വരുത്തണ്ട എന്റെ ഭഗവാന് ശ്വാസം വലിച്ചുവിട്ടെ എന്താണ് സിസ്റ്റർ ഇത് ദേഹത്തൊരു പോർല് പോലും ഇല്ലാത്ത ഇയാളെ പിടിച്ചോണ്ട് പോയി ഈ ടെസ്റ്റുകളെ കടിപ്പിച്ച് എന്തിനാ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു എനിക്കൊരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് 100 വട്ടം പറഞ്ഞതല്ലേ രോഗിയെ ആദ്യം കൊണ്ടുവരേണ്ടത് എന്റെ അടുത്തല്ലേ അതിനു മുമ്പ് ഈ ടെസ്റ്റൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞു പറയൂ രോഗിയെ കൊണ്ടുവന്നത് മഹാദേവൻ സാറാണ് പുള്ളിക്കാരൻ തന്നെ ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞതും ഈ മഹാദേവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക സാർ ഒരു പ്രശ്നവും എന്നെ പിടിച്ചു വലിച്ച് ജി കയറ്റി ഒരു വരവായിരുന്നു അത് ശരി ഈ പറഞ്ഞ മഹാദേവനാണ് ഈ ആശുപത്രിയുടെ ഉടമസ്ഥൻ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി എന്റെ കാശ് പിടുങ്ങാനുള്ള സൂത്രപ്പണിയായിരുന്നു ഇതൊക്കെ മഹാദേവൻ സാറ് ചെയ്ത ഒരു വലിയ കാര്യാ 5 മിനിറ്റ് വൈകിരുന്നെങ്കിൽ ആ മുട്ടക്കാരൻ തട്ടിപ്പോയനെ എനിക്ക് തോന്നി ഓപ്പറേഷൻ ചെയ്തേക്കാം അല്ലേ സാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ എന്ത് വേണേ ചെയ്യാം കാലും കൈയും തലയും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം എന്താ അതൊക്കെ ഡോക്ടറെ ഇഷ്ടം എന്തായാലും അയാൾ ഒരു 2-3 മാസം ഇവിടെ കിടത്താനുള്ള ഒരു വകുപ്പുണ്ടാക്കിയാൽ വളരെ നല്ലത് അമ്മാവൻ തമ്പി സാറ് സ്ഥലത്തെത്തിയോ എത്തിയല്ലോ എന്താ അല്ല രണ്ടുപേരോടും ചേർത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പറഞ്ഞോളൂ ഞാനത് അമ്മാവനെ അറിയിച്ച പോരെ അങ്ങനെയാലും മതി മറ്റൊന്നുമല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ആശുപത്രി നടത്തുന്നതിന് നല്ലത് കട്ടപ്പാറ എടുത്തുകൊണ്ട് രാത്രിയിൽ ഇറങ്ങുന്നതാ കക്കാൻ എന്നെ ഇത്രയും നേരം മെനക്കെടുത്തിയാണ് 2 എണ്ണം പൊട്ടിച്ചേരണ്ട ആശുപത്രി ഉടമസ്ഥൻ രോഗികളെ പിടിക്കാൻ നടക്കുക കൊള്ളാം ഇക്കാര്യം നിങ്ങളോട് ആര് പറഞ്ഞു ആരെങ്കിലും ആവട്ടെ ഇതാ ഇത് വെച്ചോളൂ എന്തായത് ഇല്ല എല്ലാം കൂടെ ചേർത്ത് 1600 രൂപ വരും സാറേ എനിക്കൊരു 100 രൂപ തന്നെ അജീപിന്റെ ആശ് അതും ഞാൻ കൊടുക്കണം പിന്നെ ആരും ഞാൻ കൊടുക്കണം അല്ല ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ ആ മുട്ടക്കാരൻ രോഗിയോട് ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ എന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞു അത് മഹാതമ്മാടിത്തരമായി പോയി മാസം തോറും പുളിങ്കുരു പോലെ ശമ്പളം എണ്ണി എണ്ണി വാങ്ങിക്കുമ്പോ ഈ സ്ഥാപനത്തോട് അല്പം നന്ദി കാണിക്കണം നന്ദിക്ക് പട്ടികളെ വളർത്തുന്നതാണ് കൂടുതൽ നല്ലത് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അമ്മാവൻ അനന്തരവൻ അതിന്റെ അർത്ഥം ഒന്നും അറിയില്ലെന്ന് അറിയാം മിസ്റ്റർ രോഗികളെ വഞ്ചിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് താൻ ആരാടോ ഹരിശ്ചന്ദ്രനോ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ആശുപത്രിയാണെന്ന് ഞാൻ നോക്കില്ല താൻ എന്ത് ചെയ്യടോ കള്ള പരീക്ഷകൾ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല തന്റെ ജോലിയും കൂലിയും എനിക്ക് വേണ്ടോ സാർ ഡോക്ടറോട് പോകരുതെന്ന് പറ രോഗികളുടെ കാര്യം ആകെ പ്രശ്നത്തിലാവും രോഗികൾ എനിക്ക് പ്രശ്നമല്ല എന്റെ ശമ്പളക്കാരന്റെ ചൊൽപ്പടിക്ക് ഞാൻ നിൽക്കണോ പോട്ടെ എല്ലാവരും പോട്ടെ വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം ആരും ഇല്ലെങ്കിലും ഞാൻ ആശുപത്രി നടത്തും ഡോക്ടർ എവിടെ മരുന്ന് എവിടെ എന്ന് ചോദിച്ച് അവൻ എന്റെ മെക്കിട്ട് കയറാൻ വന്നു അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊന്ന് ക്ഷോഭിച്ചു എന്റെ ദൈവമേ അവനും ഒന്ന് ക്ഷോഭിച്ചു സാവിത്രി ഈ കാണുന്നൊക്കെ അവന്റെ സംഭാവനയാണ് ആശുപത്രിയിൽ ഡോക്ടർ മരുന്നൊന്നുമില്ലേ പിന്നെ മരുന്നുണ്ട് പക്ഷെ ഡോക്ടർ ഇല്ല ഡോക്ടർ എവിടെ പോയി പതിവ് പോലെ പിരിഞ്ഞു പോയി
ഇവരും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത കഴുത. ആര്? ഡോക്ടറോ? അല്ല, എന്റെ അനന്തരവൻ. ആശുപത്രി ചുമതല ഞാൻ നോക്കിക്കൊള്ളാവുന്ന പോല വട്ടവാ തെണ്ടിയോട് ഞാൻ പറഞ്ഞതാ. മാന്യന്മാരുടെ പെരുമാറ അറിയാമേല, സംസാരിക്കാറിയാമേല. ഒരു മാസത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെ ഡോക്ടറാ പിരിഞ്ഞു പോകുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ ആ ആശുപത്രി വളപ്പിൽ തന്നെ ഒരു കുഴി കുത്തി എന്നെ അങ്ങോട്ട് മൂടിയാ മതി. ഉരുത്തം കൊട്ട കഴിവ്. അമ്മാവൻ നേരത്തെ ഇങ്ങ് പോന്നോ? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് പറ്റി അമ്മാവ? മുഖത്തും ദേഹത്തും? അതേ, ഒരു പശു ഓടിച്ചപ്പം മറിഞ്ഞു വീണതാ. അയ്യോ അയ്യോ. മോൻ എവിടെ ആയിരുന്നു? ആശുപത്രിയിലൊന്നും കണ്ടില്ല. അവിടുത്തെ സ്ഥിതി വഷളാവുന്ന് തോന്നിയപ്പോ ഞാനൊന്ന് മാറി നിന്നതാ. ഡോക്ടറെ ഞാൻ പിരിച്ചുവിട്ടല്ലോ. ആ കാര്യം എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ആ ആസ്മാക്കാരന്റെ കൂടെയുള്ളവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അയ്യോ, ഇത് അയാൾ തല്ലിയതാണോ? ഭാഗ്യം, അത് എനിക്ക് കിട്ടേണ്ട അടിയായിരുന്നു. എന്താ മഹാദേവ, ആശുപത്രിയിൽ ഒരു ഡോക്ടർ സ്ഥിരമായി നിൽക്കുന്നില്ലല്ലോ. അമ്മായി, ഈ ഇരിക്കുന്നത് എന്റെ അമ്മാവനല്ല, ദൈവ. എന്റെ ദൈവ. ആ ദൈവത്തെ തെണ്ടി, ചെറ്റ, നാറി എന്നൊക്കെ ഒരു ഡോക്ടറല്ല, ഒരു ഐ എസ് ആരെ വിളിച്ചാൽ പോലും ഞാൻ സഹിക്കില്ല. എനിക്കും തോന്നി എന്തെങ്കിലും കാര്യമായ കാരണങ്ങളില്ലാതെ നീ ഒരാളെയും പിരിച്ചുവിടില്ല. നമുക്ക് അടച്ചിടാം അമ്മാവ, ആശുപത്രി അടച്ചിടാം. നമ്മളെ കയ്യിൽ നിന്ന് ശമ്പളവും വാങ്ങി നമ്മളെ തന്നെ ത്രിവിളിക്കുന്ന അമ്മാരെയും വെച്ചോണ്ട് എന്തിനു സ്ഥാപനം മുമ്പോട്ട് പോണം? നിന്നോട് വെള്ളം ചൂടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. മഹാദേവ, എന്തോ ആ ആശുപത്രിയും അവിടെയുള്ള സ്വത്തുക്കളും നിന്റെ അച്ഛൻ നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നിനക്കത് അടച്ചിടുകയോ തുറന്നിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിന്റെ ആരുമല്ലോ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോയ നിന്നെ പൊന്നുപോലെ പോറ്റി വളർത്തിയ ഞാൻ നിന്റെ ആരുമല്ലോ. അമ്മാവ, ആശുപത്രി അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഗംഭീരമായി തുറക്കാൻ വേണ്ടിയാ. അതെപ്പോ? നന്ദിനി ലണ്ടനിൽ നിന്ന് FRCS കഴിഞ്ഞ് വരുമ്പോ, ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോ, ഭർത്താവിന്റെ ഹോസ്പിറ്റലിൽ FRCS ഭാര്യ ഡോക്ടറായി ഇരിക്കുക എന്നത് തന്നെ നാലാള് കേൾക്കുമ്പോ ഒരു സുഖല്ലേ. പിന്നെ ആശുപത്രി അടയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. 24 മണിക്കൂർ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അത് നടക്കുവോ? അതെന്താ നടക്കാതെ? അതെ, അവക്ക് ഈയിടെയായിട്ട് നിന്നെ കുറിച്ച് അത്ര മതിപ്പില്ല. കത്തിനൊരു സൂചന ഉണ്ടായിരുന്നു. അമ്മാവ, നീ കൊള്ളരാത്തവനാണ്, തെണ്ടിയാണ്, കഴുതയാണ്, പിടിപ്പില്ലാത്തവനാണ്, ഒജ്ഞാനനാണ് എന്നൊക്കെ ആരോ അവളെ എഴുതി അറിയിച്ചിരിക്കുന്നു. ആരത്? ആ അമ്മയായിരിക്കും. അയ്യേ ഛേ, അവക്കെന്താ എന്റെ കാര്യം? നിന്നെ കണ്ണു കീറി കണ്ടുകൂടാത്ത ആരോ ഒരാൾ. ആരായിരിക്കും അമ്മാവ് അത്? അതല്ലേ എനിക്കും അത്ഭുതം. കാര്യം, അവൾ എന്റെ മോളാണെങ്കിലും ലണ്ടനിലൊക്കെ പഠിച്ചു വരുന്ന പെണ്ണോട് നമുക്കൊന്നെ നിർബന്ധിക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ 24 മണിക്കൂർ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നീ തന്നെ അവളെ കെട്ടണേ, നീ തന്നെ അവളെ കെട്ടണേ എന്ന്. അതിനിടയ്ക്കല്ലേ നിനക്കെതിരായിട്ടുള്ള ഈ ഊമക്കത്തുകളുടെ പ്രവാഹം. പക്ഷെ ഞാൻ അവക്കെഴുതി. നീ തെണ്ടിയല്ല, നീ കഴുതയല്ല, നീ കൊഞ്ഞാണനല്ല, എന്തിന് നീ ബഹുമെടുക്കലാന്ന് വരെ ഞാൻ നുണയെഴുതി. ആ പക്ഷേ അവള് വിശ്വസിച്ചായിട്ട് തോന്നുന്നില്ല. ഈ തെറ്റിദ്ധാരണ മാറ്റാൻ എന്താ ഒരു വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ പ്രതിവിധിയെ കാണുന്നുള്ളൂ. നിന്റെ പേരുള്ള സ്വത്തുക്കൾ മുഴുവൻ അവിടെ പേരിലേക്ക് എഴുതി വെച്ച് നോക്കാം. എന്നിട്ടത് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ലണ്ടനിലേക്ക് അയച്ചു നോക്കാം. അവിടെ മനസ്സ് മാറുന്നെങ്കിൽ മാറട്ടെന്നേ. പിന്നൊരു കാര്യം, എന്റെ പൊന്നു മഹാദേവ, ഈ ബുദ്ധി ഞാനാ പറഞ്ഞു തന്നെന്ന് ഒരു കാരണവശാലും അവൾ അറിയാൻ ഇടയാകരുത്. സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാം മംഗളമാകാൻ ഒപ്പിടും. വെള്ളം ചൂടായി. നിങ്ങൾ ആ ചെറുക്കിനെ കൊണ്ട് സാവിത്രി മോനെ ഒപ്പിട്. എന്താ പല്ലി ചലിച്ചു? ഏയ്, അത് പല്ലിയായിരിക്കില്ല, അത് ഞാനാ. തേണ്ടില്ലേ
ഇല്ല മവ ദേ പല്ലി ഇന്നിനി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അശുഭലക്ഷണമല്ലേ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ ആശുപത്രിയിലേക്ക് മിടുക്കനായ ഒരു ഡോക്ടറെ ഞാൻ കൊണ്ടുവരും നല്ല രീതിയിൽ നടത്തിക്കാട്ടി നന്ദിനിയുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റും അല്ല അപ്പൊ മിസ്റ്റർ മഹാദേവൻ ഇരിക്കൂ ഞാൻ ഒരിക്കൽ കിള്ളിക്കുറിശി പോകുന്ന വഴിക്ക് ശങ്കരമംഗലം ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ഡോക്ടർ ഞാനൊരു ഡോക്ടറല്ല എങ്കിലും എന്റെ പ്രിയപ്പെട്ട രോഗികൾക്ക് മിടുക്കന്മാരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഡോക്ടർ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഡോക്ടർക്ക് എന്തും തരും എന്ത് തരും എന്തും എന്നെ കുറിച്ച് മിസ്റ്റർ മഹാദേവനോട് ആരാ പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കാ ഡോക്ടർ അലക്സിനെ പറ്റി അറിയാത്തത് അതിരിക്കട്ടെ ഡോക്ടർ ജോസഫ് മാത്യു എന്തുകൊണ്ട് അവിടുന്ന് പോയത് ഡോക്ടറോട് ആയതുകൊണ്ട് സത്യം പറയാറ് തിരിച്ചുവിട്ടതാണ് കാരണം മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാലും ഞാനത് ഡോക്ടറോട് ആയതുകൊണ്ട് മാത്രം പറയണം ഡോക്ടർ ജോസഫ് മാത്യു ആള് മഹാ ചീപ്പാണ് അത് ശരി കൊള്ളാലോ അപ്പൊ ഡോക്ടർ ജോസഫ് മാത്യു ആള് ചീപ്പാണല്ലേ ചീപ്പാണെന്ന് മാത്രമല്ല ആള് കള്ളനുമാണ് ഓഹോ കള്ളനുമാണല്ലേ അതെ ഡോക്ടർ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ വിശ്വസിക്കില്ല നമ്മുടെ ഈ സിറിഞ്ചിലെ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് മൂന്നാല് കേസ് സിറിഞ്ച് ഇയാൾ കൊണ്ടുപോയി മെഡിക്കൽ ഷോപ്പിൽ വിറ്റു ഭയങ്കര പിന്നെ പറയാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട് പക്ഷെ പറഞ്ഞേ പറ്റൂ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെ ഈ ജോസഫ് മാത്യു വേറെ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചു അതോടെ ഞാൻ അയാളെ അടിച്ച് പുറത്താക്കി നേരെയാണോ ഡോക്ടർ ജോസഫ് മാത്യു ഡോക്ടർ അവിടെ നിന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു ഹലോ രാഘവൻ തമ്പി സാറിന്റെ മകൻ മഹാദേവൻ തമ്പിയല്ലേ അതെ ഞാൻ അയ്മുട്ടി ചെറുപ്പത്തിലെ ബാപ്പാന്റെ കൂടെ ഞാൻ തറവാട്ടിൽ വന്നിട്ടുണ്ട് ഓർമ്മയുണ്ട് എന്നെ